നമസ്കാരം. ജെ പി എസ് എം മീഡിയയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ ലൈഫിലും നമ്മുടെ മനസ്സിൻ്റെ പവർ എന്താണ് നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മുടെ മനസ്സ് എന്താണ് പവർ കൊടുക്കുന്നത് അത് നമുക്ക് നമ്മുടെ ലൈഫിൽ നടക്കുള്ളൂ. അപ്പോൾ പവർ ഓഫ് മൈൻഡ് എന്നൊരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ആയിട്ടിരിക്കുന്നത്. നമ്മുടെ ലൈഫിൻ്റെ നമ്മുടെ മനസ്സിൻ്റെയും ലൈഫിൻ്റെയും ഒക്കെ പവർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളാണ് നമുക്ക് ജീവിതത്തിലും പ്രാബല്യമാകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ അതിശക്തനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എപ്പോഴും നമ്മൾ ശക്തമായിട്ട് കാര്യങ്ങളെ ചിന്തിക്കുകയുള്ളൂ ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും പവർഫുൾ ആണെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒരു റിലാക്സ് മുന്നോ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും നമ്മൾ തോൽവിയിലോട്ടും താഴ്ന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ വിജയിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ടോപ്പിക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മളെ കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ നമ്മളൊന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ മൈൻഡ് നമ്മളെ കൺട്രോളിൽ വരുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ മൈൻഡ് നമ്മളെ കൺട്രോളായി കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പവർഫുള്ളായും എവിടെയും നമുക്ക് കോൺഫിഡൻസോടെയും എവിടെയും നമുക്ക് ധൈര്യത്തോടെയും ഒക്കെ നമുക്ക് സംസാരിക്കാനും വിജയിക്കാനും സാധിക്കും. പക്ഷെ നമ്മൾ കോൺഫിഡൻസോ അതുപോലെ തന്നെ ധൈര്യമോ ഒന്നും ഇല്ലാത്തതിന് കാരണം നമ്മുടെ മൈൻഡിൽ നമ്മൾ സന്തുഷ്ടനല്ല. നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിലല്ല. നമ്മുടെ മൈൻഡ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്ന് കാണുമ്പോൾ ഒന്നിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിൽ ഉറച്ചു നിൽക്കുന്നില്ല. മൈൻഡ് ഒന്നിൽ ഉറച്ചു നിൽക്കുന്നില്ല. അതിന് മെയിൻ കാരണം നമ്മൾ കൊടുക്കാത്തതിൻ്റെ കാരണങ്ങളാണ്. മൈൻഡിൽ നമ്മൾ ഉറച്ച് തീരുമാനമെടുക്കുക, എനിക്ക് വിജയിക്കണം, എനിക്ക് ലക്ഷ്യത്തിലെത്തണം, ഞാൻ മുന്നോട്ട് പോകും തോറും വിജയിച്ചുകൊണ്ടേ പോകും. മൈൻഡ് പവർഫുള്ളാക്കുക. എവിടെയും ഞാൻ തോറ്റു കൊടുക്കില്ല, ഞാൻ പവർഫുള്ളാണ്, ഞാൻ ഒരിക്കലും തോൽവിയിലോട് മുന്നോട്ട് പോകില്ല, വിജയിച്ചേ മുന്നോട്ട് പോകും. തോറ്റാലും വിജയിച്ചുകൊണ്ടേയിരിക്കും. തോറ്റ സ്ഥലത്ത് നിന്ന് ഓടി വിജയിച്ചുകൊണ്ടേയിരിക്കും എന്ന് ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒന്നാണ്, മൈൻഡ് അസ്വസ്ഥമായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ അസ്വസ്ഥമായിരിക്കും. നമ്മുടെ മൈൻഡിൽ കുറച്ച് നേരം നിങ്ങൾ സന്തോഷമായി മുന്നോട്ട് പോയി നോക്കൂ. നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും സന്തോഷം കൊടുത്തു നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ പല ചേഞ്ചുകളും വരുത്താൻ സാധിക്കാം. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഒരിക്കലും നമ്മൾ പവർഫുൾ ആണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവരോട് പറയുന്ന കേട്ട് നമ്മൾ പറയും. നമ്മുടെ മൈൻഡിലും നമ്മളെപ്പോഴും തളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൈൻഡിൽ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും റിലാക്സ് ആകാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളെപ്പോഴും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അപ്പം തന്നെ പറയുകയാണ് അത് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നോട്ട് വലിയുകയാണ്. കാരണം എന്നെക്കൊണ്ട് സാധിക്കില്ല സാധിക്കില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൈൻഡ് അങ്ങനെ പറയുമ്പോൾ നമ്മൾ അപ്പോൾ കൊടുക്കേണ്ട ഒരു മറുപടിയാണ് എന്നെക്കൊണ്ട് സാധിക്കും എന്ന് ഉറച്ച തീരുമാനം നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മൾ കൊടുക്കണം. കാരണം മൈൻഡിനൊരു ഇതില്ല, നമ്മൾ വിജയിക്കുമോ എന്ന് ഉറപ്പില്ല. വിജയിക്കുമെന്ന് നമ്മൾ തീരുമാനിച്ചാലും മൈൻഡ് പറയും വിജയിക്കുമോ, നമ്മൾ വിജയിക്കുമോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് മെയിൻ കാരണം നമുക്ക് ഒരു അടിത്തറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിൽ ഉറച്ചു നിൽക്കുന്നില്ല. ഉറച്ചു നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോയി നോക്കൂ, നിങ്ങൾക്ക് എവിടെയും വിജയിക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡിന് പവർ കൂട്ടിക്കൊണ്ടിരിക്കണം. നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ നെഗറ്റീവ് എനർജി ആണെങ്കിൽ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ നിന്ന് എടുത്തു കളയണം. എന്നതിന് ശേഷം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമ്മുടെ മൈൻഡിൽ എപ്പോഴും നമ്മൾ നെഗറ്റീവ് എനർജി കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും മൈൻഡിൽ തരുന്നത് നെഗറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും മൈൻഡിനെ ഒരു സന്ദേശമായി ഒരു ഇത് കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല ഉപദേശവും നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല കാര്യങ്ങൾ കൊടുക്കുമ്പോൾ മൈൻഡിൽ നമുക്ക് എപ്പോഴും സന്തോഷമാണ് നൽകുന്നത്. നമ്മൾ ഇപ്പോഴും ഒന്ന് ഹാപ്പിയായി ഇരുന്ന് നോക്കൂ. നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഹാപ്പിയായി ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മൈൻഡിനും എപ്പോഴും ഹാപ്പിയായിരിക്കും, സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ മൈൻഡിലേക്ക് നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് എനർജിയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുകളിൽ പോയിട്ട് നമ്മൾ നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് നെഗറ്റീവ് ആയിരിക്കും, അവർ തരുന്നത് നെഗറ്റീവ്. നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിലോട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്, പവർഫുള്ളാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. എപ്പോഴും സന്തോഷമാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മൈൻഡിൽ എപ്പോഴും നമ്മൾ സന്തോഷമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ മാത്രം മൈൻഡിൽ സ്റ്റോർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇമാജിനേഷൻ ചെയ്യുക. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നതും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ഇമാജിനേഷൻ ചെയ്യുക. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മൈൻഡ് എപ്പോഴും റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് എനർജികളെല്ലാം ഒഴിവാക്കി ഫുള്ള് പോസിറ്റീവായ
കാര്യങ്ങൾ നിങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുക, ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്സുകളോട് നെഗറ്റീവ് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇനി മുതലെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം. ഇത് നടക്കില്ല, നടക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നടക്കില്ല എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കുമെന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങൾ ലൈഫിൽ നടന്നിരിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും പോസിറ്റീവ് കൊടുക്കുന്നതോടും നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ പല ചേഞ്ചുകളിലേക്ക് എത്തിച്ചേരും. നമുക്ക് പല വിജയങ്ങളും നേടാനും പല ആഗ്രഹങ്ങളെയും സാധിച്ചെടുക്കാനും ഒക്കെ മൈൻഡ് കൊണ്ട് നമുക്ക് സാധിക്കും. പക്ഷെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും നമ്മൾ നെഗറ്റീവ് എനർജിയാണ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സാധിക്കുമെന്ന്, നമ്മൾ നേടാൻ സാധിക്കും എന്ന് വിചാരിച്ചത് പോലും നമുക്ക് നേടാതെ പിന്നോട്ട് വലിഞ്ഞ് നമ്മൾ പോകാമെന്നാണ് സാധ്യത. അപ്പോൾ നമ്മൾ വിജയിക്കണം എന്ന് ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ മൈൻഡ് പറയും എന്നെക്കൊണ്ട് സാധിക്കുമെന്ന്. അങ്ങനെ സാധിക്കുമെന്ന് ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക, നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ സീ യു.